ഈ ലോകത്ത് ഒരാനയെ തൂക്കിലേറ്റി കൊന്നിട്ടുണ്ട്. നമ്മൾ മനുഷ്യരെയൊക്കെ തൂക്കിലേറ്റി കൊല്ലുമല്ലോ, അതുപോലെ ആർത്തുളയ്ക്കുന്ന ജനത്തിൻ്റെ മുമ്പിൽ 2500 ആൾക്കാരുടെ മുമ്പിൽ ഒരാനെ ക്രെയിൻ ഉപയോഗിച്ച് തൂക്കിക്കൊന്നു. ആനയുടെ കഥ നിങ്ങൾക്കറിയാവോ? എല്ലാവർക്കും നമസ്കാരം, ഞാൻ അശ്വിൻ. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ന്യൂസ്, മലപ്പുറത്ത് ഒരാന പടക്കം വെച്ച പൈനാപ്പിൾ കഴിച്ച് അത് മരണപ്പെട്ടിരിക്കുകയാണ്. വളരെ ദുഃഖമുള്ള, വളരെ നമ്മുടെ മനസാക്ഷിയെ ഒന്ന് ഉലയ്ക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അതിനൊരു തർക്കമില്ല, ഒരുപാട് ദുഃഖമുണ്ട് അക്കാര്യത്തിൽ. പക്ഷേ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരുതരം പ്രഹസനത്തെപ്പറ്റിയും, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു മരവിച്ച ചിന്താഗതിയെ പറ്റിയിട്ടുമാണ്. സ്വന്തമായിട്ട് എന്ത് പറയണമെന്നറിയത്തില്ല, ഗോൺ വിത്ത് ദ വിൻഡ് എന്ന് പറയുന്ന പോലെ ഒഴുക്കിനൊപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു ലെവലിലേക്കാണ് നമ്മുടെ സമൂഹം മാറിയിരിക്കുന്നത്. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ്, യുവതി യുവാക്കൾ എന്നൊക്കെ പറയുന്നത് മരവിച്ച ചിന്താഗതിയുടെ ഏറ്റവും വലിയൊരു അടിമപ്പെട്ടിരിക്കുകയാണ്. അതിനെ പറ്റിയിട്ടുമാണ് സംസാരിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് തുടങ്ങുന്ന മുമ്പ് ഒരു കാര്യം പറയാം, എന്താണ് പ്രഹസനമെന്ന്, ആ വാക്കുകൊണ്ട് ഉദ്ദേശം എന്ന് പറയാം. നിങ്ങൾ ചോദിക്കാം, ആന മരിച്ചു എന്നും പറഞ്ഞ് സ്റ്റാറ്റസ് ഇടുന്നതിലോ ദുഃഖം പ്രകടിപ്പിക്കുന്നതിലോ എന്താണ് തെറ്റ്? തീർച്ചയായിട്ടും നല്ലതാണ് പ്രകടിപ്പിക്കണം, കാരണം നമ്മൾ മനുഷ്യർ മാത്രം അല്ല ഇവിടെ ജീവിക്കേണ്ടത്. ഇതുപോലുള്ള മൃഗങ്ങൾ മരിക്കുമ്പോഴും നമ്മൾ ദുഃഖം പ്രകടിപ്പിക്കണം, അത് നല്ല കാര്യം തന്നെയാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു കുഴപ്പമില്ല. ഒരു കാര്യം പറയുവാണെങ്കിൽ, ഇവിടെ ചേർത്തലയിൽ, ഞങ്ങളുടെ ചേർത്തല അമ്പലത്തിൽ ഒരാനയുണ്ടായിരുന്നു, പ്രമീള എന്ന് പറഞ്ഞ്. അതെന്ന് പറയുന്നത് ഈ നാട്ടുകാരുടെ പൊന്നോമനയായിരുന്നു ആന. നാട്ടുകാർക്കെല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ ചേർത്തല താലൂക്ക് മൊത്തം എല്ലാ എഴുന്നള്ളത്തിനൊക്കെ കൊണ്ടുപോകുമായിരുന്നു. ആന മരിച്ചപ്പോഴേക്കും ഇവിടെ പൊതുദർശനത്തിൽ വയ്ക്കും. ഒരുപാടൊരുപാട് ജനങ്ങളാണ് അതിൻ്റെ മേത്ത് വീണ് കരഞ്ഞത്, അതിൻ്റെ മൃതശരീരത്തിൽ, ആ ഒരു പ്രമീള എന്ന് പറയുന്ന ഒരാനയുടെ. ഇവിടെ ചേർത്തല കാർത്തിയാനി ദേവി ക്ഷേത്രത്തിലെ വർഷങ്ങളായിട്ടുള്ള ഒരാനയായിരുന്നു. ഇവിടെ വേറെ കൊമ്പനാനകളെ കൊണ്ടൊന്നും അല്ലായിരുന്നു തിടം പിടിപ്പിക്കുന്നത്, പിടിയാനെ കൊണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു നാടിൻ്റെ പൊന്നോമനായിട്ടുള്ള ആന മരിച്ചപ്പോഴേക്കും അതിൻ്റെ മേത്ത് വീണ് കിടക്കുന്ന രംഗമാണ്, ഇപ്പോൾ കരയുന്ന രംഗമാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്. അതവിടെ നിൽക്കട്ടെ. ആ ഒരു പ്രഹസനം എന്നുള്ള പദത്തെപ്പറ്റി പറയാം, അല്ലാതെ ഈ വീഡിയോ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അല്ലാതെ മുമ്പോട്ട് പോയി നിങ്ങൾ ചോദിക്കും ദുഃഖം പ്രകടിപ്പിക്കുന്നത് എന്ത് തെറ്റാണ്, അതെൻ്റെ ഇഷ്ടമല്ല എന്ന്. പ്രഹസനം എന്താണെന്ന് പറയാം, ഞാൻ കുറച്ച് മുമ്പ് വാട്സാപ്പ് തുറന്നപ്പോഴേക്കും ഈ ഒരു ആന ഗർഭിണിയായിരുന്നല്ലോ, അപ്പോൾ ആ ഒരു കുഞ്ഞിൻ്റെ ഭ്രൂണമുണ്ടല്ലോ ആനക്കുഞ്ഞിൻ്റെ, അതിട്ടിട്ട് ഒരു ചേച്ചി സ്റ്റാറ്റസ് ഇട്ടിരിക്കുകയാണ്, കുഞ്ഞിയെ മാപ്പ് തരൂ, നിനക്ക് മനുഷ്യരിങ്ങനെയായി പോയി എന്നൊക്കെ പറഞ്ഞ് ഒരു ചേച്ചി സ്റ്റാറ്റസ് ഇട്ടിരിക്കുവാണ്. ആനയുടെ ഭ്രൂണത്തിൻ്റെ പടം വെച്ചിട്ട് കുഞ്ഞിയെ മാപ്പ് തരൂ, അല്ലെങ്കിൽ മകനെ മാപ്പ് തരൂ, ഈ ലോകം ഇങ്ങനെയാണ്, ഇവിടുത്തെ മനുഷ്യരിങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ആന ഇട്ടിരിക്കുന്നത്. 3 മാസം മുമ്പ് ആഘോഷം കഴിഞ്ഞ ചേച്ചി, അടിപൊളി ബാപ്പുക. 3 മാസം മുമ്പ് സ്വന്തം വയറ്റിൽ നിന്ന് കുഞ്ഞിനെ പുറത്തെടുത്ത് കൊന്ന് കളഞ്ഞ ചേച്ചിയൊക്കെയാണ് സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നത്, മകനെ മാപ്പ് തരൂ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നത്. പ്രഹസനമല്ലേ? അതുപോലെ തന്നെ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഈ ആന ആരെങ്കിലും മനഃപൂർവ്വം കൊന്നാണോ? ഒരിക്കലുമല്ല. ഈ ആന വായൊക്കെ പൊട്ടിയെന്ന് നമ്മൾ 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെയാണ് അറിയുന്നത്, അങ്ങനെ സംഭവിക്കുന്നത്. ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്തെന്നാൽ, അവിടെ ഈ തോട്ടങ്ങളിൽ പന്നികളുടെ ശല്യം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അവിടുത്തെ കർഷകർ പൈനാപ്പിളിൽ പറയുന്ന പടക്കം വെച്ച് പന്നികളെ തുരത്താറുണ്ട്. അപ്പോൾ ആ ഒരു പൈനാപ്പിളാണ് ഈ ഒരു ആന കഴിച്ച് അതിന് ദാരുണമായിട്ടുള്ള അന്ത്യം സംഭവിച്ചത്. അപ്പോൾ മനഃപൂർവ്വം കൊന്നു എന്നും പറയുന്നത് ശരിയാണ്? ഒരിക്കലുമല്ല. ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും ഇതാരാണ് മുതലെടുത്തതെന്നറിയാമോ? അത് നിങ്ങൾ മനസ്സിലാക്കണം. നോർത്ത് ഇന്ത്യൻസ്. അവർ നമ്മുടെ കേരളത്തെ എങ്ങനെയെങ്കിലും അപമാനിക്കാൻ വേണ്ടി, എങ്ങനെയെങ്കിലും അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം നോക്കിയിരിക്കുകയാണ്. കാരണം നമ്മൾ കേരള നമ്പർ വൺ എന്നും പറഞ്ഞ് നമ്മളെല്ലാ മേഖലയിലും ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ രണ്ടാമതേ ബാക്കി സ്ഥാനങ്ങളിലേക്ക് ആക്കുമ്പോഴേക്കും അവർക്ക് എന്തെങ്കിലും ഒരു കാരണം വേണം പറയാൻ. നമ്മൾ അവരിപ്പോൾ പറഞ്ഞു വരുത്തുന്നത് മലയാളികൾ ആനയുടെ അണ്ണാക്കിലേക്ക് മറ്റേ പടക്കം വെച്ചിട്ടുള്ള പൈനാപ്പിൾ എടുത്ത് വെച്ചു കൊടുത്തു എന്നുള്ള തരത്തിലേക്കാണ് അവർ പറഞ്ഞു വരുത്തുന്നത്. നിങ്ങളെല്ലാം കണ്ടതാണ്. വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു പോസ്റ്റ് കാണുന്നത്, വിരാട് കോഹ്ലി വരെ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ സംഭവിച്ചതിൽ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നു, കേരളമെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. സന്തോഷമായല്ലോ. ഇനി മറ്റൊരു കാര്യം പറയാം. ഇന്ന് എല്ലാവരും സ്റ്റാറ്റസ് ഇടുന്ന കാർട്ടൂൺസ് എല്ലാവരും കണ്ടതായിരിക്കും അല്ലേ? അമ്മയുടെ വയറ്റിരുന്ന് കുഞ്ഞ് പറയുന്നു, അമ്മയെ നമ്മുടെ മനുഷ്യരെന്ന് പറയുന്നത് ഇത്ര ദയാലുക്കളാണോ, നമുക്ക് പൈനാപ്പിൾ തന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ്. അതൊക്കെ എന്ത് പ്രഹസനമാണ്? അതൊക്കെ മനുഷ്യർ മനഃപൂർവ്വം എടുത്ത് അതിൻ്റെ വായു വെച്ച് കൊടുത്തതാണോ? അങ്ങനെ ചെയ്യുന്നവരുണ്ട്, അങ്ങനെ മനഃപൂർവ്വം ആനയെ ദ്രോഹിക്കുന്നവരുണ്ട്. അപ്പോഴൊന്നും ഇതുപോലത്തെ സോഷ്യൽ മീഡിയ വൈറാലിറ്റി ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇത് ആന അബദ്ധത്തിൽ അതിർത്ത് കഴിച്ചു, അതിന് ദാരുണമായിട്ടുള്ള അന്ത്യം സംഭവിച്ചു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിച്ചോട്ടെ, ആ ഒരു പൈനാപ്പിൾ കഴിച്ച് മരിക്കേണ്ട ആ ഒരു പന്നിയാണ്, നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും, ഒരു പന്നിയുടെ പടം വെച്ചിട്ട് നമ്മൾ സ്റ്റാറ്റസ് ഇടുന്നു ഇങ്ങനെ കുറേ എഴുതിയിട്ട്, മകനെ മാപ്പ് തരൂ, അമ്മയെ മാപ്പ് തരൂ എന്നൊക്കെ പറഞ്ഞ് മനുഷ്യർ ഇങ്ങനെയായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ആനയ്ക്ക് പകരം അവിടെ പന്നിയുടെ പടം വച്ചിടുവോ? എന്തുകൊണ്ടിടുന്നില്ല? പന്നി എന്നൊക്കെ പറയുന്നത് നമ്മൾ ഭക്ഷിക്കുന്ന ജീവിയാണ്. അവിടെ ഈ പറയുന്ന ആന എന്ന് പറയുന്ന ഒരു ജീവിയുടെ അത്രത്തോളം ഇമോഷണൽ കോഷ്യന്റ് നമ്മുടെ തലയിൽ വർക്കൗട്ടായില്ല, നമുക്ക് ആ ഒരു ജീവിയുടെ അത്രത്തോളം ഇമോഷൻ അവിടെ വർക്കൗട്ട് ആയില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് തോന്നാറില്ലാത്തത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയാം. ഇവിടെ 3-4 ദിവസം മുമ്പ് ബിവറേജ് ഓപ്പൺ ചെയ്തപ്പോഴേക്കും
കണ്ടുപിടിച്ച് ഒരു മകൻ അമ്മയെ വെട്ടിക്കൊന്നു, വെട്ടിയോ അറുത്തോ എന്തായാലും അങ്ങനെ കൊന്നു. ഒരു മകൻ അമ്മയാണ് കൊന്നിരിക്കുന്നത്. അമ്മ എന്ന് പറയുന്നത് ഹൃദ്രോഗിയായിട്ടുള്ള അമ്മയായിരുന്നു, ഹേർട്ടിന് അസുഖം ഉണ്ടായിരുന്നു. കുഞ്ഞാനമ്മ അങ്ങനെ കണ്ടായിരുന്നു മരിച്ചു. അങ്ങനെ ശരിയില്ലായിരുന്നു സംഭവം. ആ അമ്മയുടെ സ്റ്റാറ്റസ് എടുത്തിട്ട് അമ്മേ കേരളം ഇങ്ങനെയായിപ്പോയി, ഇവിടുത്തെ ജനങ്ങൾ ഇങ്ങനെയായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എത്ര പേര് സ്റ്റാറ്റസ് ഇട്ടു, എത്ര സ്റ്റാറ്റസുകൾ നിങ്ങൾ കണ്ടു. ഇങ്ങനെ ഒരു മകൻ അമ്മയെ വെട്ടിക്കൊന്നിട്ട് ഈ പറഞ്ഞ സ്റ്റാറ്റസുകളോ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറേ കോട്സുകളോ ഒന്നും ഞാൻ കണ്ടില്ല. ജസ്റ്റ് ഒരു കേസ് പോലെ അത് ഒതുങ്ങി. പക്ഷേ അത് പൊക്കി പിടിച്ചു ആര്? രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തേണ്ടവർ. കേരള സർക്കാർ ബിവറേജ് ഓപ്പൺ ചെയ്ത് തെറ്റായിപ്പോയി. ആ പിന്നെ മദ്യപാനികൾക്കെതിരെ കുറ്റം, മദ്യപാനികളാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും പറഞ്ഞ് അവർക്ക് കുറ്റം. അങ്ങനെയൊക്കെ കുറ്റം കണ്ടുപിടിക്കാൻ പുറകെ ഓടുന്നതല്ലാണ്ട് മരണപ്പെട്ട ഒരാൾക്കും ഒരു വാല്യൂ അവിടെ ഉണ്ടായില്ല. സന്ദേശം സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ, ഒരാൾ മരണപ്പെടുമ്പോഴേക്കും രണ്ട് പാർട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തെല്ലുവാണ്. ആ ബോഡിക്ക് ഒരു വില അവിടെ കൊടുക്കുന്നില്ല. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. ഈ ആനയുടെ വിഷയം വന്നപ്പോഴേക്കും കേരളത്തിലുള്ള എല്ലാവർക്കും എല്ലാവരുടെ ഉള്ളിൽ ഒരു മൃഗസ്നേഹം വന്നല്ലേ. അപ്പോൾ ഇനി അങ്ങോട്ട് കേരളത്തിലുള്ള ആനകൾക്കൊക്കെ അങ്ങോട്ട് സുഖമായിരിക്കും അല്ലേ? നിങ്ങൾ അത് ചിന്തിച്ചിട്ടുണ്ടോ? ഇത്രത്തോളമൊക്കെ ഈ ഒരു വിഷയത്തിന് സംഭവം ഉണ്ടായി, ഇനി കേരളത്തിലുള്ള ആനകളുടെ അവസ്ഥ എങ്ങനെയായിരിക്കും? വളരെ ദ്രോഹം തന്നെയായിരിക്കും. ഇവിടെ കേരളത്തിൽ ആന എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നത്? കാലിൻ്റെ പുറകെ ചട്ടറോളം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും. എന്തിനാണെന്നറിയാവുക? ആനയെ നിലക്ക് നിർത്താൻ വേണ്ടിയിട്ട്. ആ വ്രണം ഉണങ്ങാൻ അനുവദിക്കത്തില്ല. അവിടെ അപ്പോൾ ചെറുതായിട്ടും തട്ടിക്കഴിഞ്ഞാൽ അവിടെ വേദന ഉണ്ടാകും. ആന നിലക്ക് നിന്നോളും. ആനയെ തല്ലിയും വെയിലത്ത് നിർത്തിയും മണിക്കൂറുകൾ ഇങ്ങനെ എഴുന്നേപ്പിച്ച് നിർത്തിയും അതിൽ നിന്ന് ഇരിക്കാൻ പോലും പറ്റത്തില്ല. എല്ലാത്തരം ദ്രോഹവും ചെയ്തിട്ട് അതിൻ്റെ കാലിൻ്റെ അടിയിൽ അത് നനഞ്ഞ കാട്ടിലൂടെ നടക്കേണ്ട ജീവിയാണ് ആന. ഇവിടെ ചുട്ടുപൊള്ളുന്ന മണ്ണിൽ കൊണ്ട് നിർത്തിയിട്ട് കാലും പൊള്ളിച്ച് അതിനെ മാക്സിമം ദ്രോഹിച്ചിട്ട് അതിനെതിരെയൊന്നും ആരും ഇനി രംഗത്ത് വരാൻ പോകുന്നില്ല. ആനയുടെ കാര്യം, കേരളത്തിലെ ആനയുടെ അവസ്ഥയൊക്കെ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിനെതിരെയൊക്കെ നമുക്ക് പ്രതികരിക്കാൻ പറ്റണം. ഈ പറഞ്ഞ ആനസ്നേഹികളൊക്കെ അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടോ? എവിടുന്ന് വെറും പ്രഹസനം. ഇതുപോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ എലിയെ കൊല്ലാൻ എലിവിഷം വയ്ക്കാറുണ്ട്. അത് അവിടുത്തെ കർഷകരും അങ്ങനെ തന്നെയാണ് ചെയ്തത്. അവർ ഒരുപാട് കടമെടുത്ത് കഷ്ടപ്പെട്ട് ചെയ്യുന്ന കൃഷി നശിപ്പിക്കുമ്പോഴേക്കും അവർക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി അവർ ചെയ്തു, അത് മാറ്റി വയ്ക്കുക. നമ്മൾ വീട്ടിൽ എലിവിഷം വച്ചപ്പോഴേക്കും അതൊരു നായ കഴിച്ച് ആ ഒരു നായ മരിക്കുകയാണ്. ആ ഒരു നായ ഏതോ വഴി കൂടെ പോകുന്ന ഏതോ ഒരു നമ്മൾ ഒരു പദപ്രയോഗം ഉണ്ടല്ലേ, ചാവാലിപ്പട്ടി അല്ലെങ്കിൽ തെരുവ് പട്ടി എന്നൊക്കെ ഒരു പദപ്രയോഗമുണ്ട്. ആ പട്ടി മരിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? അതവിടെ റോഡിൽ കുറച്ച് നാൾ കിടക്കും, ആരെങ്കിലും എടുത്ത് വല്ല തോട്ടിലേക്ക് കയറി, അത്രയേ ഉള്ളൂ. പക്ഷേ ആരും സ്റ്റാറ്റസ് ഇടാനോ ഷെയർ ചെയ്യാനോ ഒന്നും പോകുന്നില്ല ആ ഒരു ചാവാലിപ്പട്ടിയെ പറ്റിയിട്ട്. പക്ഷേ മരിച്ചത് ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഏതെങ്കിലും സെലിബ്രിറ്റിയുടെ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മതിലാടി പുറത്തിറങ്ങിയ ഏതെങ്കിലും കൂടിയ തരം ഇനത്തിൽപ്പെട്ട നായയാണെങ്കിലോ? ഇപ്പോൾ സൈബീരിയൻ ഹസ്കിയാണ് ആ ഒരു വിഷം കരിച്ച് മരിച്ചെങ്കിൽ തുടങ്ങും സ്റ്റാറ്റസുകളുടെ പ്രളയം തുടങ്ങും. ഇന്ന നടൻ്റെ നായ മരിച്ചു, ഇങ്ങനെ വിഷം കഴിച്ച് മരിച്ചു, മനുഷ്യൻ എന്ത് ക്രൂരതയാണ് കാണിക്കുന്നത്, മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു അങ്ങനെയില്ലാത്ത വർഗ്ഗമാണ്, ഇങ്ങനെയില്ലാത്ത വർഗ്ഗമാണെന്നൊക്കെ പറഞ്ഞ് തുടങ്ങും. എന്തുകൊണ്ട് നായയ്ക്കവിടെ ഈ കൂടിയ ഇനത്തിൽപ്പെട്ട നായ അല്ലെങ്കിൽ ഈ പറയുന്ന സെലിബ്രിറ്റിയുടെ നായ ആയതുകൊണ്ട് ആ ഒരു നായയ്ക്കും ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് അങ്ങോട്ട് കിട്ടി? അത്രയേ ഉള്ളൂ സംഭവം. എന്ത് പ്രഹസനമാണ്! ചത്തത് രണ്ടും നായകളാണ്. മറ്റേത് തെരുവട്ടി എന്നും പറഞ്ഞ് നമ്മൾ അധിക്ഷേപിക്കും, മറ്റേത് കൂടിയതിനും നായയാണത്രേ. നിങ്ങളൊന്ന് ആലോചിച്ചോ, ഈ കേസ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ നമ്മുടെ ലാലേട്ടനോ മമ്മൂക്കയൊക്കെ വളർത്തുന്ന നായയാണ് ഇങ്ങനെ മരിച്ചെങ്കിൽ നമ്മൾ ഒരുപാട് ദുഃഖം പ്രകടിപ്പിക്കും, തീർച്ചയല്ലേ? മറിച്ച് ഈ പറയുന്ന വിഷം കഴിച്ച് ഒരു തെരുവ് നായ ചത്ത നമ്മൾ തിരിഞ്ഞു നോക്കിയ പോലും ചെയ്യുമോ? എടുത്ത് അപ്പുറത്തേക്ക് എറിഞ്ഞിട്ട് പോകും, ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഈ ചിന്ത തന്നെയാണ് ഇവിടെ വന്നത്. ഇനി തലമരവിച്ച ഒരു യുവതലമുറയെ പറ്റി ഞാൻ പറഞ്ഞുതരാം. എന്താണോ സമൂഹത്തിലെ ഒഴുക്ക് അതിനൊപ്പം അങ്ങോട്ട് പോയേക്കുക. സ്വന്തമായിട്ട് നിലപാടുകളോ സ്വന്തമായിട്ട് ആലോചിക്കാൻ കഴിവുണ്ട്, അതിനൊന്നും നിൽക്കാറില്ല. അതിന് ടൈമും ഇല്ല, നമുക്ക് അതിനുള്ള മടിയാണ്, അതുകൊണ്ട് കഴിയത്തില്ല. ആരെങ്കിലും എന്തെങ്കിലും ഒരു നിലപാട് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതേ പിടിച്ച് നോക്കിക്കൊടുക. ഇന്നലെ ഈ ഒരു ആനയുടെ വിഷയം വിട്ട് തൊട്ട് മുമ്പത്തെ ദിവസം എന്തായിരുന്നു, ഒരു ഓൺലൈൻ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ആയിരുന്നു അല്ലേ. ഒന്നാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപിക വളരെ മനോഹരമായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം സംഭവിച്ച ഒരു ട്രെൻഡ്, കൃത്യമായിട്ട് ട്രെൻഡിനെ പറ്റി, ആ ഒരു ഒഴുക്കിനെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഈ കാര്യം ഉപയോഗിക്കുന്നത്. ആദ്യം ഉണ്ടായിരുന്ന ട്രെൻഡ് എന്ന് പറയുന്നത് ആ തങ്കപ്പൂച്ചയെന്നൊക്കെ വിളിക്കുന്ന അതെടുത്ത് ട്രോളാക്കി അത് കോമഡിയാക്കി ചിത്രീകരിക്കുന്ന ഒരു രീതിയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, ശരിയല്ലേ? അതൊരു കോമഡി തരത്തിലേക്കാണ് ആദ്യം ഒരു ഒഴുക്ക് പോയത്. പിന്നെ നേരെ തിരിഞ്ഞു, ആദ്യ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ പിന്നെ ന്യൂട്ടന്റെ ചലൻ നിയമങ്ങൾ പഠിപ്പിക്കാൻ പറ്റുമോ, ഫോട്ടോണിക്സ് പഠിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് നേരെ ഒഴുക്ക് തിരിഞ്ഞു. അധ്യാപികയ്ക്ക് സപ്പോർട്ടായി മറ്റേ കളയാക്കുന്നവരെ മൊത്തം അധിക്ഷേപിക്കാൻ തുടങ്ങി. സത്യമല്ലേ പറയുന്നത്? അപ്പോൾ ആദ്യം നമ്മൾ ഒരു ഒഴുക്കിനെതിരെ പോകും, പിന്നെ സമൂഹം വീണ്ടും ഒഴുക്കുമ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ പോകും. നമുക്ക് എന്താണ് ചിന്തിക്കേണ്ടതെന്നോ ആ കാര്യം സംഭവിക്കുന്ന കാര്യത്തെ അനലൈസ് ചെയ്തിട്ട് അത് വിശകലനം ചെയ്തിട്ട് എങ്ങനെയാണ് അതിൻ്റെ പ്രതികരിക്കേണ്ടതെന്നോ ഒരു കഴിവുമില്ല. ചുമ്മാ വെറുതെ സ്റ്റാറ്റസുകൾ വിട്ട് ഓൺലൈൻ സ്റ്റാറ്റസ് ഓളികൾ നമ്മൾ പറയാറുണ്ടല്ലേ, വെറും പ്രഹസനങ്ങൾ, ഡോക് ഷോ എന്നൊക്കെ മലയാളത്തിൽ പറയാറുണ്ട്, മലയാളത്തിലെ ആക്കിയാൽ മതി. അങ്ങനത്തെ കുറേ ടൈപ്പ് സമൂഹമാണ് ഇന്ന് യുവതലമുറയുടെ ഒരു ശാപം. മറ്റൊരു ഏറ്റവും നല്ല ഉദാഹരണം പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം നമ്മുടെ അർജുൻ അമ്പിളി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ട്രോളിട്ടുണ്ടായിരുന്നു. ആ ട്രോള് അവിടെ കൊണ്ട് കഴിഞ്ഞു, അതൊരു ട്രോളാണ്, അതൊരു എൻ്റർടൈൻമെൻ്റ് ആണ്, അത്രയും തീർന്നു. പക്ഷേ ഒരുപാട് ആൾക്കാർ
നേരെ അമ്പിളിയുടെ കമന്റ് ബോക്സിലും ഇൻബോക്സിലൊക്കെ പോയിട്ട് മൊത്തം തെറിവിളിയും വീട്ടുകാരെയും അച്ഛനമ്മമാരെയൊക്കെ തെറിവിളിച്ച് മൊത്തം അസഭ്യമായിരുന്നു. ആ ഒരു ഇടക്ക് ആ ഒരു സമയത്ത് അങ്ങോട്ടായിരുന്നു. അതിനൊപ്പം കുറേ പേര് എന്താ സംഭവം എന്ന് പോലും കാര്യമായിട്ടൊന്നും തെറിവിളിക്കണമെന്ന് പോലും ഉണ്ടായിരിക്കത്തില്ല. പക്ഷെ ഒഴുക്കങ്ങോട്ടായതുകൊണ്ട് അതിൻ്റെ കൂടെ പോയേക്കാന്ന് വെച്ച് മൊത്തം പൊങ്കാല അവിടെ കൊടുക്കുകയാണ്. ഇവമാരൊക്കെ വിചാരിക്കുന്നത് നമ്മളെന്തോ ഇങ്ങനെയൊക്കെ ഇടുമ്പോഴേക്കും ഭയങ്കര സംഭവം എന്നാണ് വിചാരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. അടുത്ത ദിവസം അമ്പിളിയുടെ ഇന്റർവ്യൂ വന്നു, അർജുനുമായിട്ടുള്ള ഇന്റർവ്യൂ ഒക്കെ വന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ഒഴുക്ക് നേരെ തിരിച്ചായി. അമ്പിളിയെ സപ്പോർട്ട് ചെയ്യാനുള്ള വ്യഗ്രതയായി എല്ലാവർക്കും. അമ്പിളിയെ നീ മുത്തുമണിയെ നീ മുത്താടാന്നൊക്കെ പറഞ്ഞ് തിരിച്ച് സപ്പോർട്ടായി. അതായത് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോഴേക്കും അത് അനലൈസ് ചെയ്യാതെ അതിനെ വിശകലനം ചെയ്ത് ഒരു അഭിപ്രായം നമ്മളതിനെ അനുകൂലിക്കണോ അല്ലെങ്കിൽ പ്രതികൂലിക്കണോ എന്നൊന്നും ചിന്തിക്കാതെ മുമ്പേ പോകുന്നവൻ്റെ പുറകെ പോവുക എന്നൊരു രീതിയിലേക്കാണ് ഇന്നത്തെ യുവതലമുറ പ്രധാനമായിട്ടും മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഒരുപാട് കേസുകൾ എണ്ണമിട്ട് പറയാൻ പറ്റും. വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല എന്ന് ജഗന്നാഥൻ പറഞ്ഞിട്ടുണ്ടല്ലേ. വാവിട്ട വാക്ക്, അതായത് നമ്മൾ പറയാറുണ്ട് തിങ്ക് ബിഫോർ യു ടോക്ക് എന്ന് പണ്ട് പറയാറുണ്ട്. പക്ഷെ ഇന്ന് തിങ്ക് ബിഫോർ യു ആക്ട് ഓൺ സോഷ്യൽ മീഡിയ, തിങ്ക് ബിഫോർ യു പുട്ട് സ്റ്റാറ്റസ്, തിങ്ക് ബിഫോർ യു പുട്ട് കമൻറ്റ്. നിങ്ങൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇന്ന് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സംഭവമാണ്. ഒറ്റ കമൻറ്റ് മതി നിങ്ങളുടെ ജീവിതം മാറാൻ. നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് വളരെ സെൻസിറ്റീവാണ്. പണ്ട് ഒന്നാമത്തെ പ്രളയമുണ്ടായപ്പോഴേക്കും ഒരുപാട് നമ്മൾ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യുമല്ലോ. അന്ന് രാഹുൽ സി പി എന്ന് പറയുന്ന ഒരുത്തൻ അന്ന് ആ ഒരു കോണ്ടം കൂടെ വെച്ചോന്ന് ഒറ്റ കമൻറ്റിട്ടേ ഉള്ളൂ. അവൻ്റെ ജീവിതം കംപ്ലീറ്റ് ആയിട്ട് മാറി മറിഞ്ഞു. അവൻ ഇപ്പോൾ ജീവനോടെ ഉണ്ടോ പോലും അറിയത്തില്ല. അവൻ്റെ ജോലി പോയി, നാട്ടിലേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയായി. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലേസാണ്. ഒരൊറ്റ കമൻറ്റ് മൂലം കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ജീവിതം മാറി മറിയും. അപ്പോൾ ഈ പറഞ്ഞ രാഹുൽ സി പി ഡിയൊക്കെ ജീവിതം മാറിയത് ഒരൊറ്റ കമൻറ്റിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒരൊറ്റ മെസ്സേജിൽ നിന്ന്. അപ്പോൾ പറഞ്ഞു വന്നത് ഒരൊറ്റ കമൻറ്റ് മതി നിങ്ങളുടെ ജീവിതം മാറാൻ. സോഷ്യൽ മീഡിയ ഈസ് വെരി സെൻസിറ്റീവ്. മറ്റൊരു കാര്യം, ഈ ഒരു ആനയുടെ സംഭവത്തെ കേരളത്തിൽ കഴിഞ്ഞിടയ്ക്ക് ഒരു ഗർഭിണിയായിട്ടുള്ള പൂച്ചയെ കെട്ടിത്തൂക്കിക്കൊന്നല്ലേ, ആ ഒരു വിഷയമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു പൂച്ചയെ കൊന്നവനെയൊക്കെ പിടിച്ച് വെട്ടി നുറുക്കിക്കൊല്ലോന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം മനഃപൂർവ്വം കെട്ടിത്തൂക്കിയതാണ് അതിനെയൊക്കെ. അതിനെതിരെ നമുക്കൊക്കെ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ റിയാക്ട് ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ സ്റ്റാറ്റസ് ഇടാം, ഒരു പ്രഹസനമായിരിക്കത്തില്ല. കാരണം അതിനെ മനഃപൂർവ്വം കൊന്നത് അതിനെ. വല്ല സംശയമുണ്ടോ? ഒരു സംശയമില്ല. അതിനെ മനഃപൂർവ്വം കൊന്നു, അതുമായിട്ട് നമ്മൾ ഇതിനെ റിയാക്ട് ചെയ്യല്ല. ഈ ആനയെ നമ്മൾ മനഃപൂർവ്വം കൊന്നതല്ല, കൊന്നതല്ലാത്ത പക്ഷം. പിന്നെ മധു ഭക്ഷണം കുറച്ച് മോഷ്ടിച്ചെന്നും പറഞ്ഞ് നമ്മുടെ മനുഷ്യർ തല്ലിക്കൊന്നു, മനുഷ്യർ തല്ലിക്കൊന്നു. എന്നിട്ട് ആ മനുഷ്യരെയൊക്കെ എന്ത് ചെയ്തു? അവരൊക്കെ ഇപ്പോൾ ജയിലാണോ? അവരൊക്കെ സുഖമായിട്ട് പുറത്തിറങ്ങി നടപ്പുണ്ട്. ഒരു ഭക്ഷണത്തിൻ്റെ പേരിൽ മനുഷ്യനെ തല്ലിക്കൊന്ന നാടാണ് നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട് കേരളം. പൊളി, സൂപ്പർ കേട്ടോ. ആ ഒരു പ്രതികളൊക്കെ ഇപ്പോഴും ജയിലൊന്നും കിടക്കുന്നുമില്ല. ആ ഒരു അതൊക്കെ കേസെന്നൊക്കെ പറയുന്ന ഇവിടുത്തെ നിയമമൊക്കെ അറിയാം. ഇങ്ങനെ 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 പോകും, തെളിവുകളില്ലെങ്കിൽ ഒരു കാര്യമില്ല. അതൊക്കെയാണ് ഇവിടുത്തെ സിസ്റ്റം. അതുപോട്ടെ, എന്തായാലും ആ ഒരു നാടാണ് നമ്മുടെ എന്നൊന്ന് ഓർത്തോളുക. മറ്റൊരു കഥ കൂടി പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഈ ലോകത്ത് തൂക്കിലേറ്റി കൊന്ന ഒരു ആനയുണ്ട്. നമ്മൾ മനുഷ്യരൊക്കെ വലിയ കുറ്റം ചെയ്യുമ്പോഴേക്കും നമ്മുടെ രാജ്യം നമ്മളെ തൂക്കിലേറ്റുമല്ലോ. അതുപോലെ തന്നെ അമേരിക്കയിൽ 1916 സെപ്റ്റംബർ 13 മേരി എന്ന് പറയുന്ന ഒരു ആനയെ അവിടെ തൂക്കിലേറ്റി കൊന്നു. സംഭവം എന്ന് പറഞ്ഞാൽ മേരി എന്ന് പറയുന്നത് ഒരു സർക്കസിലുള്ള ആനയായിരുന്നു. സ്പാർക്സ് വേൾഡ് ഫേമസ് സർക്കസ് എന്ന് പറയുന്ന ഒരു സർക്കസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആകർഷണമായിരുന്നു മേരി. കാരണം നല്ല അടിപൊളിയായിട്ട് അഭ്യാസ പ്രകടനങ്ങൾ കാണിക്കുമായിരുന്നു. പൊതുവെ ശാന്ത സ്വഭാവമുള്ള ഒരാനയായിരുന്നു ആ മേരി എന്ന് പറയുന്ന ആനയുടെ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തിയ സംഭവം എന്താണെന്ന് നോക്കുവാണെങ്കിൽ, ആ ഒരു സർക്കസ് കമ്പനിയിലേക്ക് ജോലി തേടിയിട്ട് റെഡ് എൽഡ്രിഡ്ജ് എന്ന് പറയുന്ന ഒരാൾ കടന്നു വരുവാണ്. അങ്ങനെ ഒരു പണിയില്ലായിരുന്നു, പ്രത്യേകിച്ച് ബന്ധുക്കളോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ സർക്കസ് കമ്പനിയിൽ ഈ ആനയുടെ പരിശീലകനായിട്ട്, രണ്ടാമത്തെ പരിശീലകനായിട്ട് അയാൾ കൂടുവാണ്. ആനയെ ട്രെയിൻ ചെയ്ത് വേണ്ടത്ര പ്രാവീണ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ ക്രൂരമായ പീഡനങ്ങൾ നൽകിയാണ് ഇയാൾ ആനയെ അനുസരിപ്പിച്ചിരുന്നത് സർക്കസിൻ്റെ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട്. അങ്ങനെ ഒരു ദിവസം സെപ്റ്റംബർ 12, 1916 അന്ന് ടെന്നീസിലെ, അമേരിക്കയിലെ ടെന്നീസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വഴിയിലൂടെ ആനയും ഇയാളും കൂടെ നടന്നു പോയായിരുന്നു. പെട്ടെന്ന് ഈ ആന അടുത്തുള്ള കടയിൽ നിന്ന് ഒരു തണ്ണിമത്തൻ എടുക്കാൻ ശ്രമിച്ചു. തുമ്പികൈ കൊണ്ട് തണ്ണിമത്തൻ എടുത്തു. ഉടനെ ഇയാൾ തൻ്റെ കയ്യിലിരുന്ന മറ്റേ ഒരു വടിയുണ്ടല്ലോ അറ്റത്ത് കൂർത്തിരിക്കുന്നത്, അതുകൊണ്ട് ആന ക്രൂരമായിട്ട് തല്ലുകയാണ്, ദ്രോഹിക്കുകയാണ്. പെട്ടെന്ന് ആന എന്തു അത്രയും വേദന സഹിച്ചുകൊണ്ടായിരിക്കണം, അതിനു മുമ്പും ഒരുപാട് ദ്രോഹിച്ചതല്ലേ, അതൊക്കെ കൊണ്ടായിരിക്കണം. ഇയാളെ വായു തുമ്പിക്കൈ വെച്ച് വായുവിലേക്ക് എടുത്ത് നിലത്തേക്ക് ഒറ്റടിയാണ് ഈ റെഡ് എൽഡ്രിഡ്ജ് എന്ന് പറയുന്ന ആനയുടെ പരിശീലനം. നിലത്ത് വീണ അയാളെ തല ചവിട്ടി പൊളിക്കുവാണ്. റെഡ് എൽഡ്രിഡ്ജിൻ്റെ തല ആന ചവിട്ടി പൊളിച്ചു. അങ്ങനെ ഒരുപാട് പ്രക്ഷോഭങ്ങളുണ്ടായി. ആനയ്ക്കെതിരെ എല്ലാവരും കല്ലെറിഞ്ഞു, ആനയെ വന്ന് അടിച്ചു, വേടി വെച്ചു, അങ്ങനെയൊക്കെ ഒരുപാട് സംഭവം ഉണ്ടായി. അങ്ങനെയൊക്കെ പിറ്റേ ദിവസം തന്നെ അതിൻ്റെ ആ സർക്കസ് കമ്പനിയുടെ, സ്പാർക്സ് കമ്പനിയുടെ ഉടമസ്ഥൻ ആനയെ തൂക്കിലേറ്റി കൊല ചെയ്യുകയാണുണ്ടായത്. പബ്ലിക്കായിട്ട് തന്നെയാണ്, ഓൾമോസ്റ്റ് 2500 പേര് അത് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ തവണ ക്രെയിൻ ഉപയോഗിച്ചാണ് ആനയെ തൂക്കിലേറ്റിയത്. ഒന്നാമത്തെ തവണ അത് പരാജയപ്പെട്ടു, കാരണം ഇത്രയും ഭാരമുള്ള ജീവിയാണല്ലോ. രണ്ടാമത്തെ ശ്രമത്തിൽ ആ ആന ദാരുണമായിട്ട് മരിക്കുകയാണ്. അവിടുത്തെ ജനങ്ങളൊക്കെ അതിൻ്റെ രക്തത്തിന് വേണ്ടി ഇങ്ങനെ ആർത്തുലയ്ക്കുമായിരുന്നു, ആ കൊല്ല് കൊല്ല് കൊല്ലെന്നും പറഞ്ഞ്.
ഈ കഥയ്ക്ക് ഞാനായിട്ടൊരു അഭിപ്രായം പറയത്തില്ല. ആന ചെയ്താണോ ശരി, അവർ ചെയ്താണോ ശരി, ഏതാണ് ശരി എന്നൊക്കെയുള്ള കാര്യം നിങ്ങൾ കമൻ്റ് ചെയ്യുക. കമൻ്റ് ചെയ്യാൻ ഉള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് മനസ്സിൽ ചിന്തിക്കൂ. ചിന്തിച്ചല്ലോ. ഇനി ഒന്നുകൂടെ ഒരു പോയിൻ്റ് കൊടുത്തരാം. ഇവിടെ നമ്മുടെ ആനകൾ ഒരുപാട് പേര് ചവിട്ടിക്കൊള്ളുന്ന ആനകളൊക്കെ ഉണ്ട്. അതിനെ പിന്നീടും ഈ പറയുന്ന കാര്യങ്ങൾ എഴുന്നള്ളത്തിനും തളിപിടിക്കാനും മനുഷ്യ വാസയോഗ്യമായിട്ടുള്ള സ്ഥലങ്ങളുടെ ഇടയിലേക്കും മനുഷ്യ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലേക്കും വീണ്ടും കൊണ്ടുപോവുകയാണ്. ആ കാര്യം ഒന്ന് ചിന്തിക്കുക. ഒരുപാട് പേരെ ചവിട്ടിക്കുന്ന ആനയൊക്കെ ഇപ്പോഴും കേരളത്തിലുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം മാറിയോ? ചിലപ്പോൾ മാറിക്കാണും, ചിലപ്പോൾ മാറിയിട്ടില്ലായിരിക്കും. അപ്പോൾ അതാണ് പറയുന്നത്, നമ്മുടെ മുമ്പിൽ കാണുന്ന കാര്യങ്ങളെ വിശകലനം ചെയ്തിട്ട് മാത്രം അത് കമൻ്റ് ചെയ്യാനോ അതിനെ അഭിപ്രായം പറയാനോ പോവുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. വീഡിയോയുടെ ലെങ്ത്ത് ചിലപ്പോൾ കൂടിയിരിക്കാം, കാരണം ഇതുപോലത്തെ വിഷയം കൊണ്ട് നമ്മളിങ്ങനെ പറഞ്ഞു പോകും. ദയവായിട്ട് ക്ഷമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയത്തെ നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മടപ്പള്ളി സൈനിങ് ഔട്ട്.